ചാനൽ ചിക്കിസ് വൈഫ് അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ മുടിയുടെ ഗ്രോത്തിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളും ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളുമാണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ഇതുവരെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ ഉണ്ട് അതുകൂടി എനേബിൾ ചെയ്യുക അപ്പോൾ നമുക്ക് വൈകാതെ പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഫസ്റ്റ് ടിപ്പ് വന്നിട്ട് നമ്മൾ മുടി വളർത്താൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നവരാണ് എന്നുണ്ടെങ്കിൽ ഒരു രണ്ട് മാസം കൂടുമ്പോഴെങ്കിലും നമ്മുടെ മുടിയുടെ അറ്റം ഒന്ന് വെട്ടിക്കൊടുക്കുക അല്ലെങ്കിൽ നമ്മുടെ മുടിയുടെ അറ്റം ഇങ്ങനെ പൊട്ടി പൊട്ടി വന്നിട്ട് നമ്മുടെ മുടി മുഴുവനായിട്ട് നശിക്കാനിടയാകും ആരംഭത്തിൽ തന്നെ അതങ്ങ് വെട്ടിക്കൊടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ മുടിക്ക് ഡാമേജ് ഉണ്ടാക്കില്ല അപ്പം കീറൽ വന്നിട്ട് ഏകദേശം ഇവിടൊക്കെ വരെ ആകുമ്പോൾ നമുക്ക് ഇവിടെ നിന്നൊക്കെ വെട്ടിക്കളയാൻ വേണ്ടി നമുക്ക് പറ്റില്ല അപ്പം അതുകൊണ്ട് തന്നെ രണ്ട് മാസം കൂടുമ്പോഴെങ്കിലും നമ്മൾ മുടിയുടെ അറ്റം ഒന്ന് ട്രിം ചെയ്ത് കൊടുക്കുക നമ്മുടെ വളർച്ചയ്ക്ക് നമ്മൾ ആഹാരം കഴിക്കുന്നത് പോലെ തന്നെ നമ്മുടെ മുടിയുടെ വളർച്ചയ്ക്ക് നമ്മുടെ മുടിക്ക് ആവശ്യമായിട്ടുള്ള ഫുഡ് നമ്മൾ കൊടുക്കുക അതായത് നമ്മുടെ മുടിക്ക് നമുക്ക് എണ്ണ കൊടുക്കുക അതായത് നമ്മൾ കുളിക്കുന്നതിന് ഒരു മണിക്കൂർ മുമ്പെങ്കിലും എണ്ണ നന്നായിട്ട് നമ്മുടെ തലയോട്ടിയിലും മുടിയിലും ഒക്കെ നന്നായിട്ട് മസാജ് ചെയ്ത് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക മുടിക്ക് വേണ്ടിയിട്ട് എണ്ണ ഉപയോഗിക്കുമ്പോൾ നമ്മൾ ഒന്നുകിൽ കാച്ചിയ വെളിച്ചെണ്ണ ഉപയോഗിക്കാം അല്ലെങ്കിൽ നാടൻ വെളിച്ചെണ്ണ അതുപോലെ തന്നെ ഉപയോഗിക്കാം ആട്ടിയ വെളിച്ചെണ്ണയാണ് എന്നുണ്ടെങ്കിൽ അത് അത്രയും നല്ലതാണ് അപ്പോൾ വെളിച്ചെണ്ണ തേക്കുമ്പോൾ നന്നായിട്ട് മസാജ് ചെയ്ത് വേണം തലയോട്ടിയിൽ തേക്കാൻ അതുപോലെ അത് മുടിയൊന്ന് അബ്സോർബ് ചെയ്യാനുള്ള ടൈം അതിന് കൊടുത്തതിന് ശേഷം മാത്രം കുളിക്കുക അപ്പോൾ നമ്മുടെ ഹെയർ വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഷാംപു തിരഞ്ഞെടുക്കുമ്പോൾ പാരഗൺ ഫ്രീ ആയിട്ടുള്ള മൈൽഡ് ആയിട്ടുള്ള ഷാംപൂസ് നമ്മൾ യൂസ് ചെയ്യുക നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങൾ കൊണ്ട് നമ്മൾ തന്നെ ഷാംപൂ ഉണ്ടാക്കി നാച്ചുറൽ ഷാംപൂ ഉണ്ടാക്കി നമ്മുടെ മുടിയിൽ തേക്കുന്നത് അതാണ് നമ്മുടെ മുടിക്ക് ഏറ്റവും നല്ലത് അപ്പോൾ ഷാംപൂ ഉപയോഗിക്കുകയാണ് എന്നുണ്ടെങ്കിൽ പുറത്തുനിന്ന് വാങ്ങുന്ന ഷാംപൂ ഉപയോഗിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അതിൻ്റെ കണ്ടീഷണറും അപ്പോൾ തന്നെ നമ്മൾ അപ്ലൈ ചെയ്യുക അപ്പോൾ നമുക്ക് ഏറ്റവും അവൈലബിൾ ആയിട്ടുള്ള ചെമ്പരത്തി കൊണ്ട് താളി ഉണ്ടാക്കി അതൊക്കെ നമ്മുടെ മുടിയിൽ തേക്കുന്നത് നാച്ചുറലായിട്ട് ഷാംപൂ ഉപയോഗിക്കുന്നത് നമ്മുടെ മുടിയുടെ ഗ്രോത്തിനെ ഉറപ്പായിട്ടും ഹെൽപ്പ് ചെയ്യും അതുപോലെ തന്നെ മുടി ആത്മാർത്ഥമായിട്ട് വളരേണ്ടവർക്ക് ആണ് എന്നുണ്ടെങ്കിൽ അതായത് കുറുക്കു വഴികളൊന്നും ഇല്ലാതെ തന്നെ കുറച്ച് സമയം എടുത്തിട്ടാണ് എന്നുണ്ടെങ്കിൽ മുടി നന്നായിട്ട് വളരണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കഞ്ഞിവെള്ളം ഉണ്ടല്ലോ നമ്മുടെ കഞ്ഞിവെള്ളത്തിനകത്ത് കുറച്ച് ഉലുവ കൂടി ഇട്ട് വെക്കുക എന്നിട്ട് പിറ്റേന്ന് അത് പെർമനൻ്റ് ആയതിനു ശേഷം പുളിച്ചതിന് ശേഷം പിറ്റേന്ന് നമ്മൾ അതുപയോഗിച്ച് നമ്മുടെ മുടി വാഷ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ മുടി നന്നായിട്ട് ഗ്രോ ചെയ്യും അത് ഒരു ആഴ്ചയിൽ രണ്ട് തവണയോ മൂന്ന് തവണയോ ഒക്കെ ഉപയോഗിക്കണം നാച്ചുറലാണ് സൈഡ് എഫക്റ്റ് ഒന്നും ഉണ്ടാകില്ല അത് ട്രൈ ചെയ്യാവുന്നതാണ് മുടി ആത്മാർത്ഥമായിട്ട് കിളിക്കണമെന്നുള്ളവർക്ക് അത് നല്ലൊരു ഹോം റെമഡി തന്നെയാണ് ഇനി നമ്മുടെ മുടി ചീകാൻ വേണ്ടിയിട്ട് നമ്മൾ ചീർപ്പ് ഉപയോഗിക്കുമ്പോൾ കുറച്ച് അകലമുള്ള ചീപ്പിന്റെ ഇത് അടുത്തിരിക്കുന്ന ചീപ്പല്ല കുറച്ച് അകലമുള്ള ചീപ്പ് ഉപയോഗിച്ച് ചീകണം അല്ലെങ്കിൽ നമ്മുടെ മുടി പൊട്ടിപ്പോകും അതുപോലെ മുടിയിൽ ജട കളയാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ഇവിടുന്ന് ആദ്യം താഴ്ന്ന് താഴ്ന്ന് ചീകി ചീകി മുകളിലോട്ട് പോകണം കുളിച്ചിട്ട് നനഞ്ഞ മുടി ഉടനെ തന്നെ ചീവാൻ പാടില്ല നമ്മൾ ചീകുമ്പോൾ ആദ്യം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഇവിടുന്ന് ചീക പിന്നെ ഇങ്ങനെ ചീക അങ്ങനെ മാത്രം താഴോട്ട് ചീകി നമ്മുടെ മുടിയിൽ ജട കളയാൻ ശ്രമിക്കുക അപ്പോൾ അകലമുള്ള ചീപ്പ് ക്കുന്നതിനേക്കാളും ഇങ്ങനെ ചെയ്യുന്നതായിരിക്കും നല്ലത് എന്നിട്ട് ഒരാളെ സഹായത്തിന് കിട്ടുമെന്നുണ്ടെങ്കിൽ അവരെ കൂടി വിളിച്ചിട്ട് ഒന്ന് മസാജ് ചെയ്ത് തരാൻ പറയാം അല്ലെങ്കിൽ നമുക്ക് തന്നെ ആയാലും മസാജ് ചെയ്യാവുന്നതാണ് അപ്പോൾ മുടിക്ക് ഓയിലിങ് ചെയ്യുമ്പോൾ ഒരു രണ്ട് വട്ടമെങ്കിലും ഹോട്ട് ഓയിൽ മസാജ് കൂടി ചെയ്തെടുക്കുക അതുപോലെ തന്നെ നമ്മുടെ മുടിയുടെ അറ്റം ഒരിക്കലും തലയണയിൽ രാത്രി കിടക്കുമ്പോൾ ഉരസാൻ അനുവദിക്കാതിരിക്കുക മുടി ഒന്നുകിൽ പിന്നെ കെട്ടിവെക്കാം അല്ലെങ്കിൽ നടുക്ക് ഉച്ചയിലൊന്ന് കെട്ടിവെച്ചിട്ട് അങ്ങനെ കിടക്കാം ഒരിക്കലും നമ്മുടെ മുടിയുടെ ടിപ്പ് തലയണയിൽ ഉരയാനേ പാടില്ല അതുപോലെ തന്നെ
നമ്മുടെ മുടി നെറ്റി കയറാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മുകളിലോട്ട് എങ്ങനെ ചീകാതിരിക്കുക, മുകളിലേക്ക് ചീകാതെ ഒന്നുകിൽ ഇങ്ങനെ സൈഡായിട്ടോ അല്ലെങ്കിൽ നടുക്കൂട്ടെടുത്തോ അങ്ങനെ ചീകുക. നമ്മൾ മുകളിലോട്ട് ചീകും തോറും നമ്മുടെ മുടിയുടെ നമ്മുടെ നെറ്റ് കയറത്തേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഇങ്ങനെ ചീകുക അല്ലെങ്കിൽ സൈഡ് നടുക്കൂടെ വകുപ്പെടുത്തിട്ട് അങ്ങനെ ചീകുക. മുകളിലോട്ട് നെറ്റ് കയറൽ ഉള്ളവരാണ് എന്നുണ്ടെങ്കിൽ മുകളിലോട്ടുള്ള ഹെയർ സ്റ്റൈൽ ഒന്ന് മാറ്റിപ്പിടിക്കുക. അതുപോലെ മുടിയിൽ ഫംഗസ് ഇൻഫെക്ഷൻ, ഡാൻഡ്രഫിന്റെ പ്രോബ്ലം എന്നിവയൊക്കെ ഉള്ളവർക്ക് ഉള്ളിനീര് നന്നായിരിക്കും. ഉള്ളി നന്നായിട്ട് മിക്സിയിലിട്ട് അരച്ചിട്ട് അതിൻ്റെ നീരെടുത്തിട്ട് നമ്മൾ തലയൊട്ടിയിൽ മസാജ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ തലയിലെ ഡാൻഡ്രഫിന്റെ പ്രോബ്ലം ആയാലും ഫംഗസ് പ്രോബ്ലം ആയാലും അതൊക്കെ മാറിക്കിട്ടും. അപ്പോൾ നമ്മുടെ മുടിക്ക് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് സമയം മാറ്റി വെക്കുക, നമ്മുടെ മുടിയെ സംരക്ഷിക്കുക. അപ്പോൾ ഈ ടിപ്സൊക്കെ നിങ്ങൾക്ക് എന്തായാലും ഹെൽപ്പാകും. നിങ്ങളിതൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.